ഫ്ളൈ ദുബായ് വിമാനത്തിന് തീപിടുത്തം. നേപ്പാളിലെ കമാൻഡോ ത്രിഭുവനിൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പറന്നുയർന്ന വിമാനത്തിലാണ് തീപിടിച്ചത്. 150-ലധികം ആളുകളുമായി നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ ഫ്ളൈ ദുബായ് വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടിക്കുമായിരുന്നു. കാഠ്മണ്ഡുവിലെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ എഞ്ചിനുകളിലൊന്നിൽ നിന്ന് തീപിടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ ആളുകൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തെങ്കിലും പ്രശ്നം പരിഹരിച്ചതോടെ വിമാനം ദുബായിലേക്ക് തന്നെ പറന്നു. തീപിടിച്ച് എഞ്ചിൻ ഉടൻ ഓഫ് ചെയ്തതോടെയാണ് തീ അണഞ്ഞതെന്ന് നേപ്പാൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. 50 നേപ്പാളി യാത്രക്കാർ ഉൾപ്പെടെ 150-ലധികം പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. രാത്രി 9:25 വിമാനത്തിന് തീപിടിച്ചതായി വിവരം ലഭിക്കുന്നത്. വിമാനത്തിന് തീപിടിച്ച വിവരമറിഞ്ഞ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ സർവീസുകൾ നിർത്തിവച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കപ്പെട്ടതോടെ സർവീസുകൾ പുനരാരംഭിച്ചതായി വിമാനത്താവളത്തിന്റെ ജനറൽ മാനേജർ പ്രതാപ് ബാബു തിവാരി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.